നമസ്കാരം. ഇന്ത്യൻ ശിക്ഷാ നിയമവും ക്രിമിനൽ നടപടിച്ചട്ടവും തെളിവ് നിയമവും മാറുമ്പോൾ പുതിയ ബില്ലുകൾ വിശദമായി പഠിച്ച തീരുമാനങ്ങൾ എടുക്കാൻ കേരളം. FIR രജിസ്ട്രേഷൻ മുതൽ ശിക്ഷാവിധിയിൽ വരെ സംസ്ഥാനത്ത് പരിഷ്കാരങ്ങൾ വരും. 0 FIR പോലീസിനും പുതുമയാകും. ഈ സമൻസും ഈ വാറന്റും പോലീസ് പരിശോധനയ്ക്ക് സാങ്കേതിക വിദ്യയും കടന്നു വരും. പോലീസ് കോടതി രേഖകളിലും നിയമ പാഠ്യ പദ്ധതിയിലുമൊക്കെ ഭാഷയിലും പ്രയോഗങ്ങളിലും നിർവചനങ്ങളിലുമൊക്കെ ഉള്ളടക്കം മാറ്റേണ്ടി വരും. ക്രിമിനൽ നടപടിച്ചട്ടം കേന്ദ്ര സംസ്ഥാന പൊതുപട്ടികയിൽ വരുന്ന വിഷയമായതിനാൽ കേരളത്തിന് സ്വന്തമായി ചട്ടങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി മാറാൻ പാടില്ല. നീതി നിർവഹണം വേഗത്തിലാക്കാൻ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. 3 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ സമ്മറി ട്രയൽ നടത്തി നീതി ഉറപ്പാക്കാനാണ് വ്യവസ്ഥ. ഇതോടെ 40% കേസുകൾ വേഗത്തിൽ തീർപ്പാവും. കുറ്റകൃത്യം നടന്നാൽ സ്റ്റേഷൻ പരിധി നോക്കാതെ കേസെടുക്കാനാണ് 0 FIR. ഇത് 15 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറണം. ബില്ലുകൾ വിശദമായി പഠിച്ച ശേഷം കേരള സർക്കാർ നിലപാടെടുക്കുമെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. FIR രജിസ്റ്റർ ചെയ്താൽ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പ്രതിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടാകും. ഒരു തവണ മാത്രം കോടതിക്ക് സമയം നീട്ടി നൽകാം. നിലവിൽ ഗുരുതര കേസുകളിൽ 180 ദിവസം വരെ സമയം അനുവദിക്കാറുണ്ട്. കുറ്റപത്രം ലഭിച്ചാൽ കോടതികൾ കുറ്റം ചുമത്തൽ നടപടി 60 ദിവസത്തിനകം പൂർത്തിയാക്കണം. വിചാരണ കഴിഞ്ഞാൽ 30 ദിവസത്തിനകം വിധി പറയണം. വിധി പകർപ്പ് 7 ദിവസത്തിനകം ഓൺലൈനിൽ ലഭ്യമാക്കണം. പരിശോധനയും കണ്ടുകെട്ടലും വീഡിയോയിൽ ചിത്രീകരിക്കണം. വിചാരണ തടവുകാരെ അവരുടെ കുറ്റത്തിന്റെ പരമാവധി ശിക്ഷയുടെ 1/3 സമയമായാൽ മോചിതരാക്കാം. ദീർഘകാലം ചിലരെ ജയിലിൽ ഇടുന്നത് തടയാൻ വേണ്ടി കൂടിയാണിത്. ലൈംഗിക പീഡനത്തിന് ഇരയായവരുടെ മൊഴികൾ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് നിർബന്ധമാക്കും. കേസിൽപ്പെട്ടും മറ്റും പോലീസ് സ്റ്റേഷനുകളിൽ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളെ വീഡിയോയിൽ ചിത്രീകരിച്ച ശേഷം നീക്കം ചെയ്യാം. IPCയിലേതിനേക്കാൾ 155 വകുപ്പുകൾ BNC കുറയുമ്പോൾ CRPC അപേക്ഷിച്ച് 55 വകുപ്പുകൾ BNSS കൂടുകയും ചെയ്യും. ഇന്ത്യൻ തെളിവ് നിയമത്തെക്കാൾ 3 വകുപ്പുകളാണ് BSC കൂടുന്നത്. 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ചെറിയ കുറ്റകൃത്യങ്ങളിൽ വിശദമായ വാദം കേൾക്കലില്ലാതെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന സമ്മറി ട്രയൽ നടത്താൻ മജിസ്ട്രേറ്റിന് സാധിക്കും. അതീവ ഗൗരവമല്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ഇത്തരം വിചാരണ നടത്തുന്നതോടെ സെഷൻസ് കോടതികളിൽ 40% വരെ കേസുകൾ കുറയും. ഇതും ജുഡീഷ്യറിയുടെ കാര്യക്ഷമത കൂട്ടും. ജീവപര്യന്തം തടവ് ശിക്ഷ എന്നാൽ ജീവിതകാലം മുഴുവൻ തടവ് ശിക്ഷ ആയിരിക്കുമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളിൽ അടിമുടി മാറ്റം വരുത്താൻ ഉദ്ദേശിച്ച് അമിത്ഷാ അവതരിപ്പിച്ച 3 ബില്ലുകളിൽ കൃത്യസമയത്ത് ഫലപ്രദമായ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകുന്നത് ഉറപ്പാക്കുന്നു. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കുന്നതിന്റെ അനുപാതം 90% മുകളിലെത്തുകയും ലക്ഷ്യമാണ്. IPCയിൽ 511 വകുപ്പുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിനു പകരം ഭാരതീയ ന്യായസംഹിത എന്ന പുതിയ പേരിൽ അവതരിപ്പിക്കുന്ന ശിക്ഷാ നിയമത്തിൽ 386 വകുപ്പുകളിൽ ഉണ്ടാകും. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കും. 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്കുള്ള തടവ് ശിക്ഷാ കാലാവധി ഉയർത്തിയിട്ടുണ്ട്. പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന കേസുകളിൽ ഫലപ്രദമായ ശിക്ഷകൾ ഇല്ലാത്തതിനാൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഇത് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ ശക്തമായ ചുവടുവയ്പ്പാണ്. വിവാഹേതര ബന്ധം, സ്വവർഗബന്ധം തുടങ്ങിയവ കുറ്റകരമാക്കുന്ന വാക്കുകളും ബില്ലിൽ നിന്ന് ഒഴിവാക്കി. സുപ്രധാന വിധികളിലൂടെ ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് കേന്ദ്ര നീക്കം. മറ്റൊരാളുടെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം കുറ്റകരമാക്കുന്ന 497 വകുപ്പും സ്വവർഗബന്ധം കുറ്റകരമാക്കുന്ന 377 വകുപ്പും ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു സുപ്രീം കോടതി വിധി. ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങൾ ഒരു ഭാരതീയ ടച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നതിന് പകരമായി ഭാരതീയ ന്യായ സംഹിത 2023, ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ സംഹിത എന്നിങ്ങനെ 3 പുതിയ പേരുകളിലാണ് 3 ബില്ലുകളും അവതരിപ്പിച്ചിരിക്കുന്നത്.